വേദപഠന ക്ലാസ് ആരംഭത്തെ പറ്റി, അതായത് ബ്രഹ്മം തൊട്ട് കൂട്ടലിനെ പറ്റി. സൃഷ്ടി തുടങ്ങുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ്. ആദ്യം ബ്രഹ്മമേ ഉണ്ടായിരുന്നു. ആ ബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടിക്രമം ആരംഭിക്കുകയും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ആ ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അത് വേദം പറയുന്നതിനെ ആധുനിക സയൻസിലൂടെ നോക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ബ്രഹ്മം തൊട്ടുകൂട്ടൽ എന്ന് പറഞ്ഞത്. പൂന്താനം മത്സ്യം തൊട്ടുകൂട്ടാനാണ് പോയത്. പക്ഷേ പൂന്താനവും മത്സ്യ അവതാരങ്ങളെപ്പറ്റിയൊന്നും അതിൻ്റെ അത് പറഞ്ഞിട്ടില്ല. കാരണം അതെല്ലാം സയൻസ് വിഷയങ്ങളാണ്. അക്കാലത്ത് സയൻസ് അത്ര ഡെവലപ്പല്ല. പിന്നെ വേദവും സയൻസും ഒന്നിക്കുന്ന യുഗം എന്ന് പറയുമ്പോൾ, വേദം എന്നത് നമുക്കറിയാം ജ്ഞാനമാണ്, അറിവാണ്. സയൻസും ജ്ഞാനം തന്നെ അറിവ് തന്നെ. അപ്പോൾ ഇത് രണ്ടും ഒന്നിക്കേണ്ടതാണ്. പക്ഷെ വേദം ബ്രഹ്മം തൊട്ട് പ്രപഞ്ചമേദിയിൽ നിന്നുണ്ടായ അത് തൊട്ടുള്ള എല്ലാ സയൻസും ഉള്ളതുകൊണ്ട് ആധുനിക സയൻസ് അതിൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ. അംശമല്ല, കുറേ പോർഷൻ ഉണ്ടാവും. എന്നാലും സയൻസിനെ കണ്ടെത്താൻ പറ്റാതെ ക്വാണ്ടം മെക്കാനിക്സിലെത്തിയിട്ട് അത് നിൽക്കുകയാണ്, പകച്ചു നിൽക്കുകയാണ്, അങ്ങോട്ട് പോകാൻ പറ്റാതെ. അപ്പോൾ ആ സയൻസും എല്ലാം അടക്കമുള്ളതാണ് വേദത്തിലുള്ളത്. അപ്പം വേദവും സയൻസും ഒന്നിച്ച് ഒന്നാകേണ്ട അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നമ്മൾ വേദത്തെ ആധുനിക സയൻസിലൂടെയാണ് നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. അപ്പം രണ്ടും ഒന്ന് തന്നെയാവുമ്പോൾ രണ്ടിലും ഉള്ളത് ഒരേ വിഷയങ്ങൾ തന്നെയാണ്. ഒന്ന് അപൂർണം, ഒന്ന് പൂർണ്ണം, ആ തരത്തിലേ ഉള്ളൂ. ആധുനിക സയൻസ് ക്വാണ്ടം മെക്കാനിക്സിലെത്തി നിൽക്കുന്നു, പലതും കണ്ടെത്താൻ കിടക്കുന്നു. പക്ഷേ വേദം ജ്ഞാനമാണ്, പൂർണ്ണമായ ജ്ഞാനമാണ്. വേദം തന്നെ പറയുന്നത് വേദത്തിലുള്ളത് എവിടെയും കാണാം, വേദത്തിലില്ലാതെ ഒരുത്തിയും കാണില്ല എന്ന് പറയുമ്പോൾ അതെല്ലാം നമ്മൾ നോക്കാൻ പോവുകയാണ് ക്രമത്തിൽ തന്നെ. ഇപ്പോൾ വേദവും സയൻസും ഒന്നാകുന്ന ആ സുദിനമാത്തിന് തുടക്കം കുറിക്കുകയാണ് 26-ാം തീയതി February 26, 2024 ബ്രഹ്മം തൊട്ട് കൂട്ടലിലൂടെ. ദിവസവും ക്ലാസ്സുകളുണ്ടാവും. കൃത്യം 8 മണിക്ക് ഇതിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അഥർവവേദവും ഉപനിഷത്തുക്കളെയും നമ്മൾ വൈകുന്നേരം 5 മണിക്ക് ഒരു ദിവസം ഒന്ന് അഥർവവേദവോട്, പിറ്റാത്ത ദിവസം ഉപനിഷത്ത്, അങ്ങനെ ആ ക്രമത്തിൽ അതും പോകും. ഇത് മുമ്പും തുടങ്ങിയത് തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണെങ്കിലും ഒരു വ്യത്യാസമുള്ളത്, നമ്മൾ അതിൽ ഉപനിഷത്ത് എന്ന് പറയുന്നതിൽ ഭൂരിപക്ഷവും ബ്രഹ്മത്തെപ്പറ്റിയുള്ള പരാമർശമാണ്. ബ്രഹ്മത്തെപ്പറ്റി വ്യാഖ്യാനിക്കാനാണ് ഈ ഉപനിഷത്ത് അധികവും ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ അത് വളരെ എളുപ്പമായി തീരും. അതുകൊണ്ട് ഇനി മറ്റേതിനെ സമീപിക്കുമ്പോൾ, അഥർവവേദത്തെയും ഉപനിഷത്തിനെയും സമീപിക്കുമ്പോൾ, ഈ വേദപഠന ക്ലാസ്സിൻ്റെ പാരലായിട്ട് പോകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് തീരും പഠനമല്ല. പക്ഷേ ആദ്യം തന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ബ്രഹ്മത്തെ ആദ്യം തന്നെ പരാമർശിക്കും. അപ്പം ബ്രഹ്മം എന്നത് ഇനി അഥർവവേദത്തിലായാലും ഉപനിഷത്തിലായാലും നമുക്ക് ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് പിടികിട്ടും. പിന്നെ അവിടെ ഇനി പിന്നെ നോക്കാമെന്ന് പറയേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഒരു പുതിയ രീതിയിലാണ് എല്ലാം വേദങ്ങളും തുടങ്ങുന്നത്. ഋഗ്വേദം, യജുർവേദം ഇതെല്ലാം ഇല്ലാത്ത വരും. യജുർവേദം, സാമവേദം, അഥർവവേദം, 108 ഉപനിഷത്തും വരും. പോരാതെ പുരാണ കഥകളുടെ പിൻബലത്തോടു കൂടിയാണ് വേദങ്ങളെ, വേദപഠനം ബ്രഹ്മം തൊട്ടുള്ള കാര്യങ്ങൾ പുരാണ കഥയുടെ സഹായത്താൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പുരാണ കഥകൾ തന്നെയായിരിക്കും പ്രധാനം. ഒരു കഥയുടെ ശൈലിയിലാണ് സയൻസിലൂടെ നമ്മൾ പ്രപഞ്ച രഹസ്യമെല്ലാം മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് എളുപ്പവും ആയിരിക്കും. അപ്പം ഇത്തരം ഒരു തുടക്കത്തിനാണ് 26-ാം തീയതി കൃത്യം 8 മണിക്ക് തുടക്കം കുറിക്കുന്നത്. തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഒന്ന് പറയട്ടെ,
ഇതെല്ലാം നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നമുക്കുള്ള അറിവിലെല്ലാം ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു ശാസ്ത്രീയമായിട്ട് അതിനെ വിലയിരുത്താൻ നമുക്ക് പറ്റിയില്ല. നമ്മളതിനെ വേറെ എന്തെല്ലോ ദൃഷ്ടികോണിലൂടെ കണ്ടുപോയി, ഭാഷയുടെ സഹായത്താൽ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പോയി, സയൻസിലോട്ട് അതിനെ ഒന്ന് വീക്ഷിക്കാൻ ശ്രമിച്ചില്ല. സയൻസിൽ നിന്നും നമ്മൾ ഇതിനെ വേറിട്ട് നിർത്തി. അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ ആധുനിക സയൻസ് കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആധുനിക സയൻസിലേക്ക് അതിൽ കടക്കാൻ ഒരു ഭയമെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നെല്ലാം പിന്നീട് പറയാം. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇനി വളരെ കൂടുതൽ എന്നല്ല, വഴിക്ക് വഴിക്ക് ഓരോന്നായിട്ട് പറയാം. ബ്രഹ്മം പറയും, അതിൻ്റെ ശേഷം ആധുനിക സയൻസ് എന്തുകൊണ്ടത് തിരിച്ചറിയാൻ ശ്രമിച്ചില്ല എന്ന കാര്യങ്ങളെല്ലാം വഴിക്ക് പറഞ്ഞു പോകും. അപ്പോൾ എത്രയോ കാലമായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന ഒരു സംഗതിയാണ്, എന്താണ് ഈ ഈശ്വരൻ, ബ്രഹ്മം ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റുള്ളവർ അതിനെ പല പേരിലെല്ലാം വിളിക്കുന്ന അള്ളാ എന്ന് വിളിക്കുന്നവരുണ്ട്, യഹോവ എന്ന് വിളിക്കുന്നവരുണ്ട്, ഇങ്ങനെ പല പേരിലെല്ലാം വിളിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? എന്താണ് ഈ ആത്മാവ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാമാണ് ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. അത് വേദം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നത്, അല്ലാതെ ഭാവനയനുസരിച്ചൊന്നുമല്ല. വേദത്തിൻ്റെ വരികളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ സയൻസിലൂടെ കുറച്ച് വ്യാഖ്യാനം ചെയ്യേണ്ടി വരും. കാരണം വേദത്തിൽ പറഞ്ഞ ശൈലിയിലല്ല നമ്മൾ ഇന്ന് കാര്യങ്ങൾ സയൻസ് വീക്ഷിക്കുന്നത്. അപ്പോൾ അതിനെ സയൻസും, അപ്പോൾ അതുകൊണ്ടാണ് വേദങ്ങളും സയൻസും ഒന്നിക്കുന്ന ദിനം എന്ന് പറഞ്ഞത്. അതിനുള്ള തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ വേറൊരു ലക്ഷ്യവും കൂടിയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രലോകമെല്ലാം നമ്മൾ വേദത്തിലേക്ക് തിരിയും. ഇനിയുള്ള ജ്ഞാനങ്ങളെല്ലാം നേടാൻ വേണ്ടി എളുപ്പ വഴി വേദത്തിലുണ്ടെങ്കിൽ എല്ലാവരും അതിലേക്ക് തിരിയും. വേദങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ പോകാനുള്ള ഒരു വഴി കൂടിയാണ് തുറന്നു വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ, അതായത് 26-ാം തീയതി മുതൽ തന്നെ അത് കണ്ടു തുടങ്ങാം. അത് ദിവസവും ആ കൃത്യമായ 8 മണിക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ അഥർവവേദവും ഉപനിഷത്തുകളെല്ലാം വൈകുന്നേരം 5 മണിക്കായിരിക്കും ഇടുക. ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ്